നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് 30 കിലോ സ്വർണം പിടിച്ച സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർ പ്രതിയായ കേസിലേക്ക് ഒരു പുതിയ കേന്ദ്ര അന്വേഷണ ഏജൻസി കൂടി കടന്നു വരുന്നു എന്നുള്ള സുപ്രധാന വിവരമാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് മുഹമ്മദ് അനൂപ് എന്ന മയക്കുമരുന്ന് ശൃംഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തത്. ആൾ മലയാളിയാണ്, കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ ബംഗളൂരുവിലേക്ക് തന്റെ പ്രവർത്തന മണ്ഡലം മാറ്റിയ ആളാണ്. ഇയാൾ മയക്കുമരുന്ന് കേസിലെ ഒരു പ്രധാന, മയക്കുമരുന്ന് കള്ളക്കടത്തിലെ ഒരു പ്രധാന ആളാണ്. ഇയാൾക്ക് കേരളത്തിൽ വളരെ വിശദമായ ബന്ധങ്ങളുണ്ട്, വളരെ വിശാലമായ ബന്ധങ്ങളുണ്ട്. ഇതിൽ സിനിമാ നടന്മാരുണ്ട്, അതേപോലെ ഗായകരുണ്ട്, അതേപോലെ മറ്റ് മേഖലകളിലെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. തീർച്ചയായും രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളവരും ഉണ്ട്. എന്തായാലും മുഹമ്മദ് അനൂപിനെ കേന്ദ്ര നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നാലെ ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചെത്തിയ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇയാളെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന ചില തെളിവുകൾ ഇതിനോടകം ഏജൻസികൾക്ക് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നയതന്ത്ര ബാഗ്, സ്വർണം അടങ്ങിയ നയതന്ത്ര ബാഗ് തിരുവനന്തപുരത്ത് കസ്റ്റംസ് പിടിച്ചുവച്ച അന്നു മുതൽ ഇയാൾ തിരുവനന്തപുരത്ത് ആസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ ഒരു വളരെ പ്രമുഖ നേതാവിന്റെ അടുത്ത ബന്ധുവിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സ്വപ്ന സുരേഷും മറ്റു പ്രധാന പ്രതികളും ബംഗളൂരുവിലേക്ക് കേരളത്തിൽ നിന്ന് കടന്നതിനു ശേഷം ആ വിളികളുടെ ദൈർഘ്യം അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി വളരെ കൂടിയെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സ്വപ്ന സുരേഷൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലെത്തിയ ശേഷം ഇയാളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് ഊഹിക്കാവുന്ന, അനുമാനിക്കാവുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇന്റലിജൻസ് ഏജൻസീസിന്റെ പക്കൽ ഉള്ളത്. അപ്പോൾ ഇത് കാണിക്കുന്നത് കൃത്യമായി മയക്കുമരുന്ന് ശൃംഖലയുമായി ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ശൃംഖലയ്ക്കുള്ള ബന്ധം തന്നെയാണ്. ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് അതിന്റേതായ രീതിയിൽ മാത്രം നടക്കുന്ന ഒരു നിയമവിരുദ്ധ പ്രവർത്തനമല്ല, അതൊരു ശൃംഖലയാണ്. ആ ശൃംഖലയ്ക്ക് തീവ്രവാദം മുതൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മുതൽ മയക്കുമരുന്ന് വരെയുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി മയക്കുമരുന്ന് ശൃംഖലയ്ക്ക് എങ്ങനെ ബന്ധം വരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അതിനു മുമ്പ് ഇയാളെ സംബന്ധിച്ച് ഇയാൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ചുരുക്കത്തിൽ ഒന്ന് നോക്കാം. ഈ മുഹമ്മദ് അനൂപും അയാളുടെ കൂട്ടാളികളും കേരളത്തിലാണ് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഹൈ റേറ്റഡ് ആയിട്ടുള്ള മയക്കുമരുന്നുകളാണ്, LSD ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളാണ് ഇയാൾ പല സ്ഥലങ്ങളിലും കൊടുത്തിരുന്നത്. കൊച്ചിയിലെ ചില ഷോപ്പിംഗ് മാളുകൾ കേന്ദ്രമാക്കിയാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, കൊച്ചിയിൽ ബന്ധപ്പെട്ട, കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാള സിനിമാ ലോകത്തെ നിരവധി ആൾക്കാരുമായി ഇയാൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ചില സംവിധായകരുണ്ട്, അതേപോലെ നടീനടന്മാരുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ ഇപ്പോൾ നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് മാത്രം പറയുന്നില്ല. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ഏജൻസികളുടെ പക്കലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ചും ഫോൺ വിളികളുടെയും മറ്റും അടിസ്ഥാനത്തിൽ. പക്ഷേ കേരളത്തിൽ നിന്ന് ഇയാൾ ബംഗളൂരുവിലേക്കും ആസ്ഥാനം മാറ്റിയ ശേഷവും ഇയാളുടെ കേരളത്തിലെ ബന്ധങ്ങൾ തുടർന്നു എന്ന് മാത്രമല്ല, ഈ നടീ നടന്മാർക്കും അതേപോലെ അത് ബംഗളൂരുവിൽ ചെന്നപ്പോൾ കന്നഡ ലോകത്തെ ചിലരുമായിട്ടും ഇയാൾക്ക് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കന്നഡ സീരിയൽ ലോകത്തെ ചില താരങ്ങളുമായിട്ടും ഒക്കെ ഇയാൾക്ക് ബന്ധമുണ്ടായിട്ടുണ്ട്. ഇവരുടെയെല്ലാം ഫാം ഹൌസുകളിലും വീടുകളിലും വില കൂടിയ മയക്കുമരുന്നുകൾ എത്തിക്കുക, അതേപോലെ ബംഗളൂരുവിൽ നടന്ന നിശാ പാർട്ടികളിൽ മയക്കുമരുന്ന് എത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, മുഹമ്മദ് അനൂപ് ബംഗളൂരുവിൽ തുടങ്ങിയ ഒരു ഹോട്ടലിന്റെ ആശംസ പറയാനായി നിരവധി താരങ്ങളും ഗായകരും ഒക്കെയാണ് മുമ്പോട്ട് വന്നത്. അതിൽ അവരുടെ എല്ലാം വീഡിയോസ് മുഹമ്മദ് അനൂപ് ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ചില അറിയപ്പെടുന്ന മുഖങ്ങൾ, അതായത് സിനിമാ ലോകത്തെ ചില അറിയപ്പെടുന്ന മുഖങ്ങളുമായിട്ടുള്ള ചില ഫോട്ടോകളും മുഹമ്മദ് അനൂപിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അതൊക്കെ അയാളുടെ ബന്ധങ്ങളെയാണ് കാണിക്കുന്നത്. ഈ ബന്ധങ്ങളെല്ലാം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഇയാളുടെ ബന്ധങ്ങൾ വളരെ വ്യാപ്തിയുള്ളതാണ്, വിശാലമാണ്. പലപ്പോഴും ഇവർക്കെല്ലാം ഇയാൾ മയക്കുമരുന്ന്, ഇതിൽ കുറെ ആൾക്കാർക്ക്, ആവശ്യക്കാർക്ക് മയക്കുമരുന്ന് കൊടുക്കാൻ ഈ ബന്ധങ്ങളെല്ലാം ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നാണ് ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനെല്ലാം അപ്പുറം ഇയാൾക്ക്, മുഹമ്മദ് അനൂപിന്, കേരളത്തിലെ വളരെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുമായിട്ടുള്ള
ബന്ധമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത്. ബിനീഷ് കോടിയേരി നിരവധി തവണ ഇയാളെ വിളിച്ചിട്ടുണ്ട് എന്ന് ഏജൻസികൾ തന്നെ പറയുന്നു. ബിനീഷ് കോടിയേരി അത് പൂർണ്ണമായിട്ടും നിഷേധിച്ചിട്ടുണ്ട്. ഇയാളെ അറിയാമെന്ന് പറയുന്നുണ്ട്. ഇയാൾക്ക് ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് കടമായിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഹോട്ടൽ തുടങ്ങാനും ഒക്കെ 600,000 രൂപയാണ് ബിനീഷ് കോടിയേരിയുടെ പ്രസ്താവന അനുസരിച്ച് അദ്ദേഹം കടമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ശരിയാണോ, ഈ വാദഗതികളും അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ശരിയാണോ, എന്തായാലും ബിനീഷ് കോടിയേരിക്ക് മുഹമ്മദ് അനൂപിനെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് ബിനീഷ് കോടിയേരി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി ഒരു നിഷേധം ഉണ്ടാവില്ല. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷണം കഴിഞ്ഞ ശേഷം മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും മുഹമ്മദ് അനൂപിന്റെ ടെലഫോൺ കോളുകൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കളക്കടത്തുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലെ ടെലഫോൺ കോളുകൾ, അതേപോലെ സ്വപ്ന സുരേഷ് ബംഗളൂരുവിൽ ചെലവഴിച്ച സമയത്തെ ഇവരുടെ ടവർ ലൊക്കേഷൻസ്, സ്വപ്നയുടെയും അതേപോലെ മുഹമ്മദ് അനൂപിന്റെയും ഒക്കെ ടവർ ലൊക്കേഷൻസ്, ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമേ എത്രത്തോളം മുഹമ്മദ് അനൂപ് എന്ന മയക്കുമരുന്ന് വ്യാപാരി അല്ലെങ്കിൽ മയക്കുമരുന്ന് ശൃംഖലയിലെ ഏജന്റ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇൻവോൾവ്ഡ് ആണ്, എത്രത്തോളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിലും ഒക്കെ ബന്ധപ്പെട്ട കണ്ണികൾ ഒരേ ആൾക്കാരാകുന്നത്? അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇതിന്റെ ട്രാൻസ്പോർട്ടേഷനാണ്. മയക്കുമരുന്നായാലും അതേപോലെ സ്വർണമായാലും ഇനി ആയുധങ്ങളായാലും ഇതെല്ലാം കടത്താൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കാൻ ചില ആൾക്കാരെ ഇവർക്കെല്ലാം ആവശ്യമാണ്. ആ ഒരു ബന്ധമാണ് പലപ്പോഴും തീവ്രവാദ സംഘടനകളും ഉപയോഗിക്കുന്നത്. തീവ്രവാദ സംഘടനകൾ പലപ്പോഴും പല രാജ്യങ്ങളിലും ആയുധങ്ങൾ എത്തിക്കുകയും അതേപോലെ സ്വർണം അവിടെ നിന്ന് ഗൾഫിലേക്ക്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് സ്വർണം എത്തിക്കുന്നത് പലപ്പോഴും ഭീകര സംഘടനകളാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനയുടെ ഒരു പ്രധാന വരുമാന മാർഗം തന്നെ ഇതാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, മാറി നിന്ന് നോക്കിയാൽ അത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുകയും ചെയ്യും. സ്വർണ്ണക്കളക്കടത്തായാലും മയക്കുമരുന്നായാലും ആയുധ വ്യാപാരമായാലും ഇതെല്ലാം തമ്മിൽ വലിയ ബന്ധമുണ്ട്. വലിയ അദൃശ്യമാണെങ്കിലും വളരെ ശക്തമായ ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമായി ഇപ്പോൾ കേരളം മാറുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന വിഷയം. ഇത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ പല സ്റ്റോറികളിലും പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ കാര്യമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും പ്രകടമായി കാണാനില്ല എങ്കിലും മയക്കുമരുന്നായിക്കോട്ടെ, തീവ്രവാദമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തായിക്കോട്ടെ, ഇവരുടെ എല്ലാം വളരെ സേഫായിട്ടുള്ള, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, അവരുടെ എല്ലാം ഒരു സുരക്ഷിത സ്ഥാനമായി കേരളം വളരെ വേഗം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം.